അനുഗ്രഹീതമായ നല്ല സന്ധ്യാവേളയ്ക്കായി രക്ഷകന്റെ പാദത്തിങ്കൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചും പ്രാർത്ഥനയോടെ ദൈവവചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനങ്ങൾ അറിയിച്ചും കൊണ്ട് ഈ രാത്രികാലവും ദൈവപാദത്തിങ്കൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഞാൻ അയോഗ്യനും അപ്രാപ്തനുമെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയുടെ അളവറ്റ വലിപ്പം എന്നെയും തിരുസന്നിധാനത്തിങ്കൽ നിർത്തിയിരിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ശ്രേഷ്ഠ ദൈവഭൃത്യൻ, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്ത സഹോദരങ്ങൾ, ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച് അവനോട് കാത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെയും കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കങ്ങളെയും പങ്കുവയ്പാൻ തക്കവണ്ണം ദൈവം നൽകുന്ന പ്രേരണകൾക്കും അതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് അഭിഷിക്തന്മാരെ ഒരുക്കുന്നത് ഓർത്തും രക്ഷകന്റെ പാദത്തിങ്കൽ സ്തോത്രം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ 10 എപ്പിസോഡുകളായി 10 ഭാഗങ്ങളായി വിശ്വാസം എന്ന ഭാഗത്തെ ധ്യാനിച്ചു വരികയാണ്. ഇന്ന് വിശ്വാസം എന്ന പഠനത്തിൻ്റെ 11-ാം ഭാഗമാണ് ധ്യാനിപ്പാൻ പോകുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി വിശ്വാസത്തിൻ്റെ പലവിധമായ വിശ്വാസങ്ങളെയാണ് നാം പഠിച്ചു വരുന്നത്. 7 വിശ്വാസങ്ങളെ നാം ഇതിനകത്ത് പഠിച്ചു. 1-ാമതായി നാം കണ്ടത് സാധാരണമായിരിക്കുന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ പിശാചുക്കൾക്ക് പോലുമുള്ളതായ വിശ്വാസം, അല്ലെങ്കിൽ വിറയ്ക്കുന്നതായ വിശ്വാസം. 2-ാമതായി നാം പഠിച്ച വിശ്വാസം നിർജീവമായ ചത്ത വിശ്വാസം. 3-ാമതായി നാം പഠിച്ചത് മനസ്സാക്ഷിയില്ലാത്ത വിശ്വാസം, കപ്പൽ തകർന്നുപോയ വിശ്വാസം. 4-ാമതായി നാം പഠിച്ചത് അല്പ വിശ്വാസം. 5-ാമതായി നാം പഠിച്ചത് കടുകുമണിയോളം ഉള്ള വിശ്വാസം. 6-ാമതായി നാം പഠിച്ചത് വലിയ വിശ്വാസം. 7-ാമതായി നാം പഠിച്ചത് പ്രദർശിപ്പിക്കപ്പെടുന്ന വിശ്വാസം, കാണത്തക്ക വിശ്വാസം. ഇങ്ങനെ 7 വിശ്വാസങ്ങളെയാണ് നാം കഴിഞ്ഞ ദിനങ്ങളിൽ ധ്യാനിച്ചത്. 7-ാമത്തെ വിശ്വാസം വിശ്വാസത്തെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ കാണത്തക്ക വിശ്വാസം എന്നുള്ളത് വിശ്വാസത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളത്. വളരെ ചുരുക്കമായി ഞാൻ അതിനെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കാം. എങ്ങനെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാം? വാക്കുകളിൽ കൂടെ, പ്രവൃത്തിയിൽ കൂടെ, പെരുമാറ്റത്തിൽ കൂടെ. അപ്പോസ്തലനായ യാക്കോബാണ് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പ്രതിപാദിക്കുന്നത്. കഫർനഹൂമിലെ വീട്ടിൽ യേശു ശുശ്രൂഷിക്കുമ്പോൾ 4 പേർ ചുമന്നുകൊണ്ടൊരു പക്ഷവാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസത്തെ യേശു കണ്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, യേശു മറ്റു പലയിടങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതാണ്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. മാനിഫെസ്റ്റേഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ നാം പ്രകടിപ്പിക്കുമെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമെങ്കിൽ, ദൈവം തൻ്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും. ഇതാകുന്നു ഏറ്റവും ഒടുവിലായി നാം ധ്യാനിച്ച് നിന്നത്. സ്തെഫാനോസിൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തെഫാനോസ് വിശ്വാസത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ സ്തെഫാനോസിൻ്റെ മുഖത്ത് പ്രദർശിപ്പിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, സ്തെഫാനോസ് തൻ്റെ പ്രതിസന്ധിയിൽ വിശ്വാസത്തെ പ്രകടിപ്പിച്ചപ്പോൾ ദൈവം തൻ്റെ തേജസ്സിനെ സ്തെഫാനോസിൻ്റെ മുഖത്ത് പകർന്നു നൽകി. ആകയാൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ രഹസ്യമായി വെക്കുകയല്ല, പരസ്യമായി പ്രകടിപ്പിക്കാം. അത് നമ്മളെ ബലത്തോടെ ദൈവപ്രവർത്തികൾക്കായി ഒരുക്കും. കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ചിലരെൻ്റെ അടുക്കൽ പറയുകയുണ്ടായി, പാസ്റ്ററുടെ ഉപദേശങ്ങൾ ഒത്തിരി കഠിനമായിരുന്നു, തീക്ഷ്ണമായ ആ വിഷയങ്ങളിൽ എത്രത്തോളം ഞങ്ങൾക്ക് കർത്താവിനെ അനുഗമിപ്പാൻ കഴിയും എന്നുള്ളത്. ഒരുപക്ഷെ നാളുകളായി എന്നെ അനുഗമിച്ചു കൊണ്ടിരുന്നവർ ചിലർ ഒരുപക്ഷെ ആ പ്രസംഗത്തോടുകൂടി അൺഫോളോ ചെയ്തിരിക്കും. കർത്താവായ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലും സുവിശേഷീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രഭാഷണം കേട്ട അനേകർ ചിതറിപ്പോയി. യേശു ഒടുവിൽ ശിഷ്യന്മാരുടെ അടുക്കൽ ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? യേശു പറഞ്ഞു, ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വിടുതലിൻ്റെ സുവിശേഷമല്ല, ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സാമ്പത്തിക നന്മയുടെ സുവിശേഷമല്ല, ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീച്ചല്ല. മോട്ടിവേഷണൽ സ്പീച്ച് ഞങ്ങൾക്ക് ഒത്തിരി അടുത്ത് കേൾക്കാനുണ്ട്. ഫിലോസഫിക്കൽ സെർമൺസ് ഞങ്ങൾക്ക് ഒത്തിരി അടുത്ത് കേൾക്കാനുണ്ട്. പിന്നെ ഫലിതം നിറഞ്ഞ പ്രസംഗമാണെങ്കിൽ, ഇഷ്ടംപോലെ കോമഡി പ്രോഗ്രാമുകളുണ്ടല്ലോ, ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരുന്നത് പ്രസംഗത്തിനകത്ത് ഫലിതം കേൾക്കാനോ പ്രസംഗത്തിനകത്ത് കഥ കേൾക്കാനോ ഒന്നുമല്ല, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. നിൻ്റെ പ്രസംഗം ചിലപ്പോൾ കഠിനമായിരിക്കാം യേശുവേ, നിൻ്റെ പ്രസംഗത്തിൽ ശാസനകളുണ്ടായിരിക്കാം യേശുവേ, പക്ഷേ
അതിനകത്തുകൂടെ ഒരു ഇറ്റേണൽ ലൈഫ്, ഒരു നിത്യത, മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ ഞങ്ങൾക്ക് ഉളവാക്കി തരുന്നു. ആകയാൽ ശുശ്രൂഷകളിൽ ഒരുപക്ഷെ മുറിവുകൾ ഉണ്ടായേക്കാം. ദൈവഹിതപ്രകാരമായ ദുഃഖം പൗലോസിൻ്റെ ലേഖനങ്ങളിലും ഉണ്ടായി. അത് നിത്യതയിലേക്ക് നമ്മുടെ കാലടികളെ ദീർഘിപ്പിക്കുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ അത് അനിവാര്യമാണ്. പഴയ നിയമ ഇസ്രായേലിനെ നോക്കി പറയുകയാണ്, നിന്റെ മുറിവുകളെ കീറിയിട്ടില്ല, ഞെക്കിക്കഴുകിയിട്ടില്ല, മരുന്ന് വെച്ച് കെട്ടിയിട്ടില്ല. ആകയാൽ ഉപദേശങ്ങളുടെ ആഴങ്ങൾ ചിലപ്പോൾ കഠിനമായിരിക്കും. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് രാത്രി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉപദേശത്തിൻ്റെ കാഠിന്യത്തിൻ്റെ ആവശ്യകത. ഇന്ന് എട്ടാമത്തെ വിശ്വാസത്തിലെ എട്ടാമത്തെ ഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. എട്ടാമത്തെ വിശ്വാസം ഏത് എന്ന് നാം ശ്രദ്ധിച്ചാൽ, ജെന്യുവിൻ ഫെയ്ത്ത്, അല്ലെങ്കിൽ നിഷ്കളങ്കമായ വിശ്വാസം, നിർമ്മലമായിരിക്കുന്ന വിശ്വാസം. ബൈബിൾ അതിന് പറയുന്നത്, മലയാളം ബൈബിൾ അതിന് പറയുന്നത്, നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം. ആലങ്കാരികതകൾ ഒന്നുമില്ലാത്ത, അതിനകത്ത് ഒരു ഡെക്കറേഷൻസ് ഒന്നുമില്ലാത്തതായ നിർമ്മലമായിരിക്കുന്ന വിശ്വാസം, ജെന്യുവിൻ ഫെയ്ത്ത്. അതിന് ഒത്തിരി മനോഹാരിതകളോ ഒന്നുമില്ല, ജെന്യുവിൻ ഫെയ്ത്ത്. ഇത് ഈ ജെന്യുവിൻ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നത് പൗലോസ് ആകുന്നു. ഈ ജെന്യുവിൻ ഫെയ്ത്ത്, ഈ നിർവ്യാജ വിശ്വാസം പൗലോസ് കണ്ടത് യുനീസിൻ്റെയും യുനീക്കയുടെയും ലോയിസിൻ്റെയും മകനായിരിക്കുന്ന തിമത്യോസിലാണ് നാം ഈ വിശ്വാസത്തെ കാണുന്നത്. തലമുറ തലമുറയായി ആ കുടുംബത്തിലുണ്ടായിരുന്ന വിശ്വാസം നിർവ്യാജ വിശ്വാസമായിരുന്നു. തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിലേക്ക് വരുമ്പോഴാകുന്നു നിർവ്യാജ വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 തിമത്യോസ് 1:4, എട്ടാമത്തെ വിശ്വാസം നാം പഠിക്കുന്നു, നിർവ്യാജ വിശ്വാസം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസോക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം വിശ്വാസമെന്നല്ല പറയുന്നത്, ദാറ്റ് പർട്ടിക്കുലർ ഫെയ്ത്ത്, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം ഇങ്ങനെയാകുന്നു. സ്തോത്രം. നിർവ്യാജമായിരിക്കുന്ന ഒരു വിശ്വാസം. തിമത്യോസിൻ്റെ അടുക്കൽ പറയുകയാണ്, നിൻ്റെ അമ്മയിലും വല്യമ്മയിലും ഒരു നിർവ്യാജമായ വിശ്വാസം ഉണ്ടായിരുന്നു. പൗലോസ് തിമത്യോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഈ ഒന്നാമത്തെ അധ്യായം എന്തോ ഒരു ഘനമുള്ള, എന്തോ ഒരു ആഴമേറിയ അധ്യായമാണെന്ന് നാം ചിന്തിച്ചു പോകേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പൗലോസ് ദൈവേഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. താൻ ശുശ്രൂഷകനായത് ദൈവേഷ്ടമാണ്. രണ്ടാമതായി പറയുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന കൃപയുടെയും സമാധാനത്തെയും കുറിച്ചാണ്. മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. നാലാം വാക്യത്തിലേക്ക് പറയുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ്. അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ തലമുറകളായി കൈമാറുന്ന ഇമ്പാർട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇമ്പാർട്ടേഷൻ്റെ രണ്ടാമത്തെ ഭാഗം കൈവപ്പ്, അഞ്ചാം വാക്യത്തിൽ തലമുറ കൈമാറുന്ന ഇമ്പാർട്ടേഷനും ആറാം വാക്യത്തിൽ ശുശ്രൂഷകരിൽ കൂടെയുള്ള ഇമ്പാർട്ടേഷനെയും പറയുന്നു. അതിനുശേഷം അതേ വാക്യത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും ഏഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. എട്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം നിമിത്തമുള്ള കഷ്ടതകളെക്കുറിച്ച് പറയുന്നു. അവിടം തുടങ്ങി ആ ലേഖനം അടുത്ത ഒരു തലത്തിലേക്ക് കയറിക്കൊണ്ട് പൗലോസ് അതിൻ്റെ ഗ്രഹിപ്പാൻ പ്രയാസമായ തലത്തിൽ ഒരു ശുശ്രൂഷകനുള്ള ഉപദേശത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറുകയാണ്. 8 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രബലമായ 10 വിഷയങ്ങളെ പൗലോസ് പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. തിമത്യോസിൻ്റെ ലേഖന പഠന പരമ്പരയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ഭാഗങ്ങളെ പഠിക്കുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്നാം വാക്യത്തിൽ ദൈവേഷ്ടം, രണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും, മൂന്നാം വാക്യത്തിൽ പ്രാർത്ഥനാ ജീവിതം, നാലാം വാക്യത്തിൽ നിർവ്യാജ വിശ്വാസം, അഞ്ചാം വാക്യത്തിൽ തലമുറ തലമുറയായി കൈമാറുന്ന ഇമ്പാർട്ടേഷൻ ത്രൂ ജനറേഷൻസ്, ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇമ്പാർട്ടേഷൻ ത്രൂ മിനിസ്ട്രി, അതിനുശേഷം ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ്, ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് എന്തല്ല എന്നുള്ളത്, എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ കഷ്ടത, ഇങ്ങനെ മുമ്പോട്ട് കടന്നു വരുമ്പോൾ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന രക്ഷ, ദൈവം നമുക്ക് നൽകുന്ന വിശുദ്ധ വിളി, ഇവയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും.
എന്നാൽ ഇവിടെ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ എന്ന് പൗലോസ് പറയുമ്പോൾ എന്താണ് ഈ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ? മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും പൗലോസ് തിമത്യോസിനെ കുറിച്ചുള്ള ഓർമ്മയാണ് സംസാരിക്കുന്നത്. റിമംബറൻസ് ഓഫ് തിമോത്തി, തിമത്യോസിനെ ഓർക്കുകയാണ്. തിമത്യോസിനെ ഓർക്കുമ്പോൾ തിമത്യോസിലൊരു ഒരു 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 ജെന്യുവിൻ ഫെയ്ത്ത് ഉണ്ടായിരുന്നു, നിഷ്കളങ്കമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്തായിരുന്നു നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ പ്രകടമായ ലക്ഷണം? അതാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിക്കും. നിന്നെ ഓർക്കുമ്പോൾ രണ്ട് കാര്യമാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. എന്താണെന്നറിയാമോ? ഒന്ന്, നിന്നെ സ്മരിക്കുമ്പോൾ ഞാൻ നിന്നെ സ്മരിച്ചു. നിന്നെ ഓർക്കുമ്പോൾ രണ്ട് കാര്യമാണ് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്. ഒന്ന്, നീ എപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നാലും പ്രാവിൻ്റെ കണ്ണുകൾ പോലെ നിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയതായിരുന്നു. നിൻ്റെ കണ്ണുനീർ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. തിമത്യോസേ, നിൻ്റെ കണ്ണുനീർ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. രണ്ടാമതായി പറയുകയാണ്, ആ കണ്ണുനീരിൻ്റെ പിമ്പിൽ നിർവ്യാജമായ വിശ്വാസമുണ്ടായിരുന്നു. നിർവ്യാജമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കരയുന്ന ഒരു മനുഷ്യൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, വിശ്വാസം നിർവ്യാജമാകുമ്പോൾ, വിശ്വാസം ജെന്യുവിനാകുമ്പോൾ നമ്മളുടെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കണ്ണുനീരിൻ്റെ അനുഭവം, ഒരു കണ്ണിൻ്റെ ഒരു നിറഞ്ഞു തുളുമ്പുന്ന ഒരു കണ്ണും ഒരു കണ്ണുനീരിൻ്റെ അനുഭവവും നമുക്കുണ്ടായിരിക്കും. അതാണ് സിമ്പിളായിട്ട് നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. പൗലോസ് പറയുകയാണ്, ഞാൻ നിന്നെ സ്മരിക്കുമ്പോൾ നിൻ്റെ കണ്ണുനീരിനെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ആ കണ്ണുനീരിൻ്റെ പിമ്പിൽ നിർവ്യാജമായിരിക്കുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നുവെന്ന്. എന്താണ് ഈ നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ, നിർവ്യാജമായി അതിന് ബാഹ്യമായിട്ടുള്ള ഒരു അലങ്കാരവുമില്ല. പച്ച വിശ്വാസം, നിർവ്യാജ വിശ്വാസമെന്ന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പച്ച വിശ്വാസം. അതിനകത്ത് പ്രത്യേകിച്ച് ആഡോൺസോ ആർട്ടിഫിഷ്യാലിറ്റിയോ ഹിപ്പോക്രസിയോ ഒന്നുമില്ല. ഒരു നടനവുമില്ലാത്ത പച്ചയായിരിക്കുന്ന വിശ്വാസം. ഇന്ന് ലോകത്തിൽ പോലും ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച വിധത്തിൽ ആർക്കും കാണുവാൻ കഴിയത്തില്ല. അവൻ്റെ ചുണ്ടുകളുടെ നിറം, അവൻ്റെ സ്കിന്നിൻ്റെ നിറം, അവൻ്റെ മുടിയുടെ നിറം, അവൻ്റെ കഷണ്ടി, അവൻ്റെ ശരീരം എന്താണ് അവനെന്നുള്ളത് ഇന്ന് ആർക്കും കാണുവാൻ കഴിയത്തില്ല. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ആർട്ടിഫിഷ്യാലിറ്റിയാണ്. തല ദൈവം ഓരോ പ്രായത്തിലും മനുഷ്യന് നൽകിയിരിക്കുന്ന അവൻ്റെ രീതികളെ മാറ്റിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ തലമുടി തുടങ്ങി, ആർട്ടിഫിഷ്യൽ കൺപീലികൾ തുടങ്ങി, ആർട്ടിഫിഷ്യൽ ലിപ് കളർ തുടങ്ങി, ആർട്ടിഫിഷ്യൽ ഫേസ് കളർ തുടങ്ങി, ആർട്ടിഫിഷ്യൽ നഖങ്ങൾ തുടങ്ങി, ആർട്ടിഫിഷ്യാലിറ്റി സകലത്തിലും ആർട്ടിഫിഷ്യാലിറ്റിയാണ്. കുഞ്ഞു നഖങ്ങൾ പോലും ഇന്ന് എക്സ്ട്രാ വെക്കുകയാണ്, കൺപീലികൾ പോലും എക്സ്ട്രാ വെക്കുകയാണ്. വ്യാജമായി അല്ലെങ്കിൽ അലങ്കരിക്കപ്പെടുന്ന ഒരനുഭവം. നമ്മളൊക്കെ ഹിപ്പോക്രൈറ്റ്, ഹിപ്പോക്രസി എന്നൊക്കെ ഒരു ഒരു തെറ്റായ ഒരു ഇതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഹിപ്പോക്രസി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ആരംഭം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഗ്രീക്ക് നാടകങ്ങളിലെ നടന്മാർക്ക് പറയുന്ന പേരായിരുന്നു, അഭിനയത്തിന് പറയുന്ന പേരായിരുന്നു ഈ ഹിപ്പോ എന്ന് പറയുന്ന പേര്. അവിടെ നിന്നാണ് ഈ നടനം എന്നുള്ള വേർഡിൽ നിന്നാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. അഭിനയം എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ കലയാകുമ്പോൾ ബൈബിൾ അഭിനയ ജീവിതത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, വ്യക്തി അനുദിന ജീവിതത്തിൽ പോലും നടനം ചെയ്യുന്നവരുണ്ട്. ശലോമോൻ പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് നടിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് നടിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? നടനമാണ്. ഒന്നുമില്ലെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് നടക്കുന്നതും നടനമാണ്, ഒന്നും എല്ലാം ഉണ്ടെങ്കിലും ദരിദ്രനായി നടക്കുന്നതും അത് നടനമാണ്. പക്ഷെ നമ്മൾ ഇന്നിതിന് രണ്ട് വാക്ക് നൽകി, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ കീറിയതിട്ട് നടന്നാൽ അത് ലാളിത്യവും എളിമയും താഴ്മയുമാണെന്ന് നമ്മളൊരു പേര് കൊടുത്തു. നോ, ശലോമോൻ പറയുന്നത് അത് ഒന്നാം തരം ഹിപ്പോക്രസിയാണെന്നാണ് പറയുന്നത്. ഒന്നും ഇല്ലാതിരുന്നിട്ടും നല്ല അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് അതും വിശ്വാസമാണ്, വിശ്വാസത്താൽ നടക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. നോ, അതും ശലോമോൻ പറയുന്നത് ഹിപ്പോക്രസി എന്നാണ് പറയുന്നത്. നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ. എന്നാൽ ഇതിന് ഒരു ഡെപ്ത് ഉണ്ട്. എന്താണ് നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ?
പൗലോസ് നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് പൗലോ തിമത്യോസിൻ്റെ അടുക്കൽ പറയുകയാണ്, നിന്നിലും ആ വിശ്വാസം ഉണ്ട് എന്ന് ഉറച്ചിരിക്കുന്നു. അത് ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അതാണ് നിർവ്യാജ വിശ്വാസം. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കഴിയുന്നതാണ് നിർവ്യാജ വിശ്വാസം. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം വലിയ വിശ്വാസങ്ങളെ കൊണ്ടൊക്കെ കണ്ടു, വിശ്വാസത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നത്, വിശ്വാസത്താൽ ഉയർച്ച പ്രാപിക്കുന്നത്, വിശ്വാസത്താൽ നന്മ പ്രാപിക്കുന്നത്, വിശ്വാസത്താൽ വലിയവരാകുന്നതൊക്കെ നാം കണ്ടു. എന്നാൽ പൗലോസ് തിമത്യോസിൻ്റെ അടുക്കൽ പറയുകയാണ്, ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ ഞാൻ എൻ്റെ മകനായിരിക്കുന്ന തിമത്യോസെ നിൻ്റെ അടുക്കൽ പറയുകയാണ്, നിന്റെ അകത്തൊരു നിർവ്യാജ വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ സുവിശേഷത്തിന് വേണ്ടി എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. പൗലോസ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അപ്പോസ്തലനായത് ദൈവേഷ്ടത്താലാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്താണ് ഞാൻ അപ്പോസ്തലനായത്. എൻ്റെ അപ്പച്ചന്മാരാരും പാസ്റ്റർമാരായിട്ടല്ല, ഞങ്ങളുടെ കുടുംബം ബന്ധക്കോസിൻ്റെ തലമുറകളായിട്ടല്ല, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു നിർണയമുണ്ടായിരുന്നു. ആ നിർണയമാണ്, ആ പദ്ധതിയാണ് എന്നെ അപ്പോസ്തലനാക്കി തീർത്തത്. ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിർവ്യാജ വിശ്വാസം, ആ ദൈവേഷ്ടത്താൽ ഞാൻ അപ്പോസ്തലനായിരിക്കുന്നുണ്ട്. ഐ വാണ്ട് ടു സഫർ ഫോർ ദ ഗോസ്പൽ. ഇവിടെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നല്ല പൗലോസ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 8-ാം വാക്യം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നേ അല്ല പറയുന്നത്. അവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കരുത്. കർത്താവിനെക്കുറിച്ചും അപ്പോസ്തലനെക്കുറിച്ചും ലജ്ജിക്കരുത്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, സുവിശേഷത്തിനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സുവിശേഷത്തിനായി നീ കഷ്ടം സഹിക്കുക. അത് ഏതളവിലാണ് നീ കഷ്ടം സഹിക്കേണ്ടത്? നിനക്ക് എത്രമാത്രം ദൈവശക്തി നൽകിയിട്ടുണ്ടോ അത്രമാത്രം നീ കഷ്ടം സഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേര് പറയാറുണ്ട്, അഭിഷേകം പ്രാപിച്ചതിൻ്റെ അന്ന് തുടങ്ങിയ പോരാട്ടമാണെന്ന്. ശരിയാ സഹോദരങ്ങളെ, ഹൗ മച്ച് ദ പവർ ഈസ് ഇമ്പാർട്ടഡ് അപ്പോൺ യു, എത്രത്തോളം ദൈവശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടോ അത്രത്തോളം കഷ്ടത സഹിപ്പാൻ നമ്മൾ ഒരുക്കമാണ്. നമ്മുടെ വലിയ കാരിയർ വെഹിക്കിൾ ലോഡെടുക്കുന്ന ലോറികളെയൊക്കെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാറിൻ്റെ ചേസിസ് പോലെയുള്ള ഇരുമ്പല്ല ലോറികളിലെ ചേസിസ്. അതിന് പിന്നെയും അധികം കനം കൂടിയ ഇരുമ്പ്, കട്ടി കൂടിയ ഇരുമ്പ്, ഗേജ് കൂടിയ ഇരുമ്പ്, ഒത്തിരി തീക്കകത്ത് ബലപ്പെടുത്തിയ ഇരുമ്പാണ്. കാരണം അത് അത്രയും ഭാരം വഹിക്കാനാണ്. ഇതുപോലെ എത്രത്തോളം വലിയ ദൈവശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടോ, എത്രത്തോളം വലിയ അഭിഷേകം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടോ, അത്രത്തോളം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ദൈവം നമ്മളുടെ മേൽ നിയോഗിച്ചിരിക്കുകയായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. അവിടെ പറയുകയാണ്, 11-ാം വാക്യത്തിൽ പറയുകയാണ്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. 1-ാം വാക്യത്തിൽ ദൈവേഷ്ടത്താൽ ഞാൻ അപ്പോസ്തലനായി എന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ പറയുകയാണ്, അത് എൻ്റെ മേലൊരു നിയമനമായിരുന്നു. ദൈവേഷ്ടത്താൽ നിയമനം ലഭിച്ച അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലങ്ങളിലൊക്കെ ഒത്തിരി പേര് പറയുന്നൊരു വാക്കുണ്ട്, സുവിശേഷത്തിൻ്റെ വചനം ഞാനെടുത്തു, എനിക്ക് ആയിരങ്ങൾ കിട്ടി, ലക്ഷങ്ങൾ കിട്ടി, കോടികൾ കിട്ടി, ഞാൻ ഇത്ര രാജ്യങ്ങളിൽ പോയി, ഞാൻ ഇത്ര വേദികളിൽ നിന്നു, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, ഞാൻ MLA കണ്ടു. ഇതൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു കാണും, 5 ഏക്കർ വസ്തു കൊണ്ട് മേടിക്കുന്നോ എന്ന്. അദ്ദേഹം, എൻ്റെ കൈ കാശ് അത്ര ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അമാൻ, ഈ പത്രോസ് ആരാകുന്നുവെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിലേക്ക് കടന്നു വരാം. പത്രോസിനെ യേശു കണ്ടെത്തുമ്പോൾ പത്രോസിന് സ്വന്തമായി ഒരു പടകും ഒരു വലയും ഉണ്ടായിരുന്നു.
ഇന്ന് തീരദേശത്തിലേക്കൊക്കെ കടന്നു പോയാൽ, നമ്മുടെ എറണാകുളം, ചെല്ലാനം, ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ പോയാൽ ചിലർ പറയും ഒരു വഞ്ചിയുണ്ടെന്ന് പറയും. ഒരു വഞ്ചിയുണ്ട്, ഞങ്ങൾ രണ്ടുപേര് ചേർന്ന ഒരു വഞ്ചി എടുത്തിരിക്കുന്നതെന്ന് പറയും. ഈ വഞ്ചി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു വഞ്ചി എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ 1 കോടി 1.5 കോടി രൂപയൊക്കെ കാണും ഒരു വഞ്ചിക്ക്. അപ്പോൾ ഒരു പടക് എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ പടകിലിരുന്നത്, പത്രോസിൻ്റെ പടക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പടകായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കുറഞ്ഞത് ഒരു 20 ലക്ഷം രൂപ എങ്കിലും വിലയുള്ള ഒരു വഞ്ചി ആയിരിക്കത്തില്ലേ? ഒരു ഫൈബർ വള്ളമാണെങ്കിലും പോട്ടെ, ഒരു 20 ലക്ഷം രൂപ വിലയുള്ള വള്ളമല്ലേ പത്രോസിൻ്റെ കയ്യിലിരുന്നത്? പത്രോസിൻ്റെ പടക് മാത്രമല്ല, ഒരു വലയുണ്ടായിരുന്നു. നല്ലൊരു വല വേണമെങ്കിൽ 2 ലക്ഷം രൂപ വേണ്ടേ? എല്ലാം കൂടെ ഒരു 25 ലക്ഷം രൂപയുടെ മുതലുണ്ടായിരുന്നു. കർത്താവ് വിളിച്ച ഉടനെ 25 ലക്ഷം രൂപയുടെ മുതൽ ആ മനുഷ്യൻ വിട്ടുകളഞ്ഞു. ആ മനുഷ്യൻ വിട്ടിട്ട് യേശു കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. യേശു കർത്താവ് പക്ഷേ പണപ്പെട്ടിയൊന്നും ഈ പത്രോസിൻ്റെ കൈ കൊടുത്തില്ല. പത്രോസ് പടവും വലയൊക്കെ വിട്ടിട്ട് വന്നയാ, എന്നിട്ട് പത്രോസിൻ്റെ കയ്യിൽ ഈ പണപ്പെട്ടിയൊന്നും കൊടുത്തില്ല. കൊടുത്തത് ഈ യൂദായുടെ കയ്യിലാണ്. എന്താ കർത്താവെ, ഇത്രയൊക്കെ വിട്ടും വിറ്റും വന്നിട്ടും കർത്താവ് പത്രോസിൻ്റെ കയ്യിലൊന്നും കൊടുക്കാഞ്ഞത്? പത്രോസിൻ്റെ കൈ കൊടുക്കാൻ വേറെ സാധനം ഉണ്ടായിരുന്നു. പത്രോസിന് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് കിട്ടി. അത് കഴിഞ്ഞ് പത്രോസ് പരിശുദ്ധാത്മാവിന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പത്രോസ് പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. 3000 പേരെ സ്നാനപ്പെടുത്തി. ഇപ്പം 3000 പേരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ഇപ്പം വരികയാണ്. 3000 പേരെ സ്നാനപ്പെടുത്തിയ പാസ്റ്ററെ എത്ര ലക്ഷം രൂപ കാണണം? ആമേൻ. ഒറ്റ സ്റ്റേജ് ഇത്രയും ഇമ്പാക്റ്റായിട്ട് പ്രസംഗിച്ച മനുഷ്യൻ്റെ കയ്യിൽ എത്ര രൂപ കാണണം? 4, 3, 7 പേരുള്ള സ്റ്റേജിൽ കറങ്ങി നടന്ന് പ്രസംഗിക്കുന്നവരുടെ പോക്കറ്റ് വീർക്കുന്ന കാലമാണ്. അപ്പോഴാണ് പത്രോസ് ആമേൻ 3000 പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുള്ളിക്കാരൻ അവിടെ ഇരിക്കുക. ആരാണെന്നറിയാം? റിയൽ എസ്റ്റേറ്റുകാരനല്ല ആമേൻ, സ്കോഡായുടെയോ ഫോർഡിൻ്റെയോ ഡീലറല്ല, പകരം അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഒന്നുമല്ല. അവിടെ ഇരുന്നതൊരു ഭിക്ഷക്കാരനാണ്. ആ ഭിക്ഷക്കാരൻ ചോദിച്ചു, വല്ലതും തരാമോ എന്ന്. പത്രോസ് ഭിക്ഷക്കാരൻ്റെ അടുക്ക പറയുക, നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലെന്ന്. പത്രോസ് ആ പറഞ്ഞത് കള്ളമായിരിക്കുമോ? ഒരു പിച്ചക്കാരന് കൊടുക്കാൻ പത്രോസിൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലായിരുന്നു. ദൈവാലയത്തിൽ പോവുക, എടാ ഇത്രയും നീ പ്രസംഗിച്ചു, സ്നാനപ്പെടുത്തി, ഉണർവ് കിട്ടി, പടകും വലയും വിട്ടു, എന്നിട്ട് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിൽ പോവുക, കൈ നയാ പൈസയുണ്ടോ? നയാ പൈസയുണ്ടോ? 10 പൈസ ഇല്ലാതിരുന്നിട്ടും പ്രാർത്ഥനാ സമയമായപ്പോൾ പത്രോസ് യോഹന്നാനും എവിടെ പോവുകയാണ്? ദൈവാലയത്തിൽ പോവുക. പ്രാർത്ഥനാ സമയമായപ്പം കൈ കാശുണ്ടായിട്ടാണോ അവർ പോയത്? ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലെന്നല്ല, 10 പൈസ അവരുടെ കയ്യിലില്ലായിരുന്നു. ഭിക്ഷക്കാരന് കൊടുക്കാൻ പോലും ഇല്ലായിരുന്നു. അതാണ് അപ്പോസ്തോലിക മാർഗം. പുസ്തകമെടുത്ത് കോടികൾ സമ്പാദിച്ചതും ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് ദൈവം എനിക്ക് എല്ലാം തന്നു. അത് ദൈവം എല്ലാം തന്നതല്ല, അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നുകിൽ ദൈവരാജ്യത്തിന് വേണ്ടി തന്നതെല്ലാം സ്വന്തം പോക്കറ്റിലാക്കി. ഒരു ശുശ്രൂഷകൻ്റെ പക്കൽ ആരെങ്കിലും നന്മയേൽപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറിയ പങ്കും ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാനാണ്. അത് ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടാതെ അത് അകത്ത് വലിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശാലപ്പെടുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി യഥാർത്ഥമായി പണം ചെലവഴിക്കുന്ന, കിട്ടുന്ന പങ്ക് വിശ്വസ്തതയോടെ ചെലവഴിക്കുന്ന ഒരു ശുശ്രൂഷകനും ഒരു സുവിശേഷകനും സമ്പന്നനാകുവാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ കയ്യിൽ വരുന്ന പണത്തെക്കാട്ടിലും വലിയ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പദ്ധതികളായിരിക്കും അവൻ്റെ മനസ്സിൽ, ദൈവരാജ്യത്തിന് വേണ്ടി. ഇന്ന് റെയ്നാർഡ് ബോങ്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇത്ര 1,000,000 തന്നിരുന്നെങ്കിൽ ഞാൻ ലോകത്തെ സുവിശേഷീകരിക്കാമായിരുന്നു. അകയാൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള കാശ് സ്വന്തം രാജ്യത്തിന് വേണ്ടി മാറ്റുന്നത് കൊണ്ടാണ് ദൈവം എന്നെ ഇത്രത്തോളം വിശാലപ്പെടുത്തി എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ, യാക്കോബ് ഇസഹാക്കിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ഇസഹാക്ക് ചോദിച്ചു, മോനെ നിനക്ക് ഇത്ര വേഗം എങ്ങനെയാ ഈ മൃഗത്തെയൊക്കെ കിട്ടിയത്? ഇസഹാക്കിൻ്റെ അടുക്കൽ യാക്കോബ് പറയാ, നിൻ്റെ ദൈവം എൻ്റെ നേരെ ഇങ്ങ് വരുത്തി തന്നു. ഈ വർഷം ദൈവം എനിക്ക് ഒത്തിരി വഴികളും വാതിലുകളും തുറന്നു. ഞാൻ അറിയാത്ത നന്മകളെ നൽകി. ദൈവം എന്നെ അങ്ങ് സമ്യങ് അനുഗ്രഹിച്ചു. യാക്കോബെ, സത്യം പറ, ഇത് ദൈവം നിൻ്റെ നേരെ വരുത്തി തന്നതാണോ? അല്ല. പിന്നെയോ? എൻ്റെ അമ്മയുടെ അഭ്യാസത്തിനകത്ത്, എൻ്റെ അമ്മയുടെ ഉടായിപ്പിനകത്ത് ഞങ്ങളെ ഇതിനകത്തുനിന്ന് ചെയ്ത ഒരു തട്ടിപ്പാണ്.
പല ദൈവ പല അനുഗ്രഹങ്ങളെന്ന് പറയുന്ന സംഗതികളും വാസ്തവത്തിൽ തട്ടിപ്പാണ്. പല സമൃദ്ധി എന്ന് പറയുന്നതും തട്ടിപ്പാണ്. യാക്കോബേ, കയ്യിലിരിക്കുന്നത് ദൈവം തന്ന നന്മയാണോ? യാക്കോബേ, കയ്യിലിരിക്കുന്നത് ദൈവം വരുത്തി തന്നതാണോ? യാക്കോബേ, കയ്യിലിരിക്കുന്നത് ദൈവം വരുത്തി തന്നതാണോ? അതോ നിന്റെ ഉടായ്പ് കൊണ്ട് നീ സമ്പാദിച്ചതാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കയ്യിലിരിക്കുന്നത് ഉടായ്പ് കൊണ്ട് സമ്പാദിച്ചിട്ട് പകരം ദൈവനാമത്തിൻ്റെ പേരും പറഞ്ഞ്, ദൈവ ശുശ്രൂഷയുടെ പേരും പറഞ്ഞ് ഉടായ്പിനകത്ത് സമ്പാദിച്ചിട്ട് അതൊക്കെ ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ, യാക്കോബ് ഇസഹാക്കിൻ്റെ അടുക്കൽ ചെന്നു, ഇസഹാക്ക് വാരി കോരിയ അനുഗ്രഹം കൊടുത്തു. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒറ്റ അനുഗ്രഹം പോലും യാക്കോബിൻ്റെ ജീവിതത്തിൽ നിറവേറിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിൻ്റെ സഹോദരന്മാർ നിന്നെ നമസ്കരിക്കും, ഏ സഹോദരൻ നിന്നെ നമസ്കരിക്കും. ഏശാവ് ഒരു പ്രാവശ്യം പേരിന് വേണ്ടിയെങ്കിലും യാക്കോബിനൊരു സല്യൂട്ട് അടിച്ചോ? ഇല്ല. പക്ഷെ ലാബാൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ യബോക്കിൻ്റെ കടവിനപ്പുറം ഏശാവിനെ കണ്ട് ഈ യാക്കോബ് വീണ് സാഷ്ടാംഗം വീണ്. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യമല്ല, കൊതി തീരുവോളം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെപ്പോലും ഇത്രയും സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം, നിർമ്മലമായിരിക്കുന്ന വിശ്വാസം, അത് നമ്മളെ കഷ്ടതകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. പത്രോസും യോഹന്നാനും ഒക്കെ സ്വർഗത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ ആ 100-ാമത്തെ ലൈനിലേലും നമുക്ക് ഒന്ന് പോയി നിൽക്കണ്ടായോ? ആ പുറമ്പോക്കിലേലും നമുക്ക് ഒന്ന് പോയി നിൽക്കണ്ടായോ? ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ തങ്ങൾക്കുള്ളതൊക്കെയും ദൈവനാമത്തിന് വേണ്ടി അർപ്പണം ചെയ്ത് കഷ്ടവും വേദനയും നിന്ദയും അനുഭവിച്ച് പടുത്തുയർത്തിയ ഈ സുവിശേഷം കൊണ്ട് നമ്മളുടെ പള്ളവീർപ്പിച്ചാൽ നിത്യതയുടെ തുറമുഖത്ത് ചെന്നു ചേരാമെന്നോ ആ വിശുദ്ധ നഫസിൽ നമുക്കുമൊന്ന് കൂടെ നിൽക്കാമെന്നോ? അല്ല, അങ്ങനെ നമ്മൾ വല്ല വിധേനയ സ്വർഗത്തിലൊന്ന് എത്തിപ്പെട്ടാൽ തന്നെ അന്ന് ആ വിശുദ്ധന്മാരുടെ നടുവിൽ ഏറ്റവും പരിഹാസ്യനായി നിൽക്കുന്നത്, ഏറ്റവും നിന്ദ്യനായി നിൽക്കുന്നത് ഈ സമ്പന്നനായിരിക്കുന്ന സുവിശേഷകനായിരിക്കും. ഇല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാം. അതാണ് നിർവ്യാജ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ നിർവ്യാജ വിശ്വാസം ഇല്ലാതെ വന്നാൽ രണ്ട് കാര്യങ്ങളുണ്ട്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനേസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. വിശ്വാസത്തിൻ്റെ ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രതികൂലങ്ങളിൽ നമ്മൾ ഓടിപ്പോകും. വിശ്വാസത്തിൻ്റെ ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടാൽ, വിശ്വാസത്തിൻ്റെ നിർമ്മലത നഷ്ടപ്പെട്ടാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ അടർക്കളത്തിൽ പ്രതികൂലങ്ങളിൽ നമ്മൾ വിട്ടുമാറിക്കളയും. പ്രതികൂലം വരുമ്പോൾ, വിധ വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നമ്മൾ എസ്കേപ്പ് ആകും. പിന്നെ എല്ലാ ഒക്കെ മാറിക്കഴിയുമ്പോഴേ, അടി തീർന്നു കഴിയുമ്പോഴേ ആൾ രംഗത്ത് പ്രത്യക്ഷപ്പെടത്തുള്ളൂ. പ്രതികൂലത്തിൽ ആൾ എസ്കേപ്പ് ആകും. അതുകൊണ്ടാണ് പറയുന്നത്, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു. പ്രതികൂലം വരുമ്പം പൗലോസിന് അടി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആസ്യക്കാർ 4 വഴിക്കോടി. അത് വിശ്വാസത്തിൻ്റെ വ്യാജമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ എസ്കേപ്പ് ആകരുത്, പ്രതിസന്ധികളുടെ നടുവിൽ എസ്കേപ്പ് ആകരുത്. അത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ അവർ എന്നെ വിട്ട് ഓടിപ്പോയി. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, കഷ്ടതയിലാണ് നമ്മൾ ഒരു മനുഷ്യനോട് ചേർന്ന് നിൽക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഫ്യൂണറൽ സർവീസിലല്ല ക്യാമറ പ്രസൻസിന് നമ്മൾ കയറി നിൽക്കേണ്ടത്. ആ മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോഴാണ് നമ്മൾ ആ മനുഷ്യനെ ചെന്ന് കാണേണ്ടത്. ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ ഷോ ഓഫ് കാണിക്കേണ്ടത്. ആ മനുഷ്യൻ മൃതശരീരമാകുന്നതിന് മുമ്പ് ഏകാന്തതയുടെ കിടക്കയിൽ കിടക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ അരികെ ചെല്ലേണ്ടത്. ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ സാരഥി കളിച്ച് അഭ്യാസം ചെയ്യേണ്ടത്. ആ മനുഷ്യൻ്റെ കിടക്കയിൽ അവൻ്റെ കാലടികൾ ഇടറുമ്പോൾ അവനെ കരം പിടിച്ച് നടത്തുവാനാണ് നമ്മൾ ദൈവകൃപയെ ഉപയോഗിക്കേണ്ടത്. അതാണ് നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം. നിർവ്യാജമായിരിക്കുന്ന വിശ്വാസം. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു. ജീവനോടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയുമോ? ജീവനോടിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുമോ? ജീവനോടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ തുണയ്ക്കാൻ കഴിയുമോ? അതാണ് വിശ്വാസത്തിൻ്റെ നിർമ്മലത. അതാണ് വിശ്വാസത്തിൻ്റെ നിർമ്മലത. അതാണ് വിശ്വാസത്തിൻ്റെ നിർമ്മലത.
യേശു കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ ദീനമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നോ? ഞാൻ മഴിച്ചടക്കം ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ക്യാമറ പ്രസൻസിൽ നിന്നോ എന്ന് യേശു ചോദിക്കുകയില്ല. പകരം ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നോ? ഈ കാലഘട്ടത്തിൽ നിർവ്യാജ വിശ്വാസം അനിവാര്യമായിരിക്കുന്ന അനുഭവമാണ്. ക്യാമറ പ്രസൻസ് അല്ല, പബ്ലിസിറ്റി അല്ല, നിർവ്യാജ വിശ്വാസമാണ് ഒരു അഭിഷിക്തന്, ഒരു ദൈവമനുഷ്യന് വേണ്ടത്. പൗലോസ് തിമത്യോസിൻ്റെ അടുക്കൽ പറയുകയാണ്, മകനെ തിമത്യോസേ, നിന്റെ കണ്ണുനീരിനെ ഞാൻ മറന്നിട്ടില്ല, നിന്റെ നിർവ്യാജ വിശ്വാസത്തെയും ഞാൻ മറന്നിട്ടില്ല. എനിക്കുറപ്പാ നിന്റെ അകത്തൊരു ജെന്യുവിൻ ഫെയ്ത്ത് ഉണ്ടെന്ന്. ഒരു ജെന്യുവിൻ പാസ്റ്ററായിരിക്കാൻ, ഒരു ജെന്യുവിൻ ബിലീവറായിരിക്കാൻ, ഒരു ജെന്യുവിൻ വിശ്വാസ, ഒരു ജെന്യുവിൻ ഫെയ്ത്തിനെ പിടിപ്പാൻ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അലങ്കാരങ്ങളൊന്നും വേണ്ട, ഷോ ഓഫുകളൊന്നും വേണ്ട, എൻ്റെ അകത്തൊരു ജെനുവിനിറ്റി തരണമേ, എൻ്റെ അകത്തൊരു ജെനുവിനിറ്റി തരണമേ, എൻ്റെ അകത്തൊരു ജെനുവിനിറ്റി തരണമേ. ജെനുവിൻ ഫെയ്ത്ത്. വീണ്ടും ജെനുവിൻ ഫെയ്ത്തിൻ്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ഒനേസിഫോരസിനെ കുറിച്ച് പറയുകയാണ്. ആ ഒനേസിഫോരസിനെ ഇങ്ങനെയാണ് പറയുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസ്. ഈ ഒനേസിഫോരസ് അറിഞ്ഞു റോമയിൽ പൗലോസ് കടന്നു വന്നിട്ടുണ്ടെന്ന്. റോമയിൽ പൗലോസ് കടന്നു വന്നത് ഒരു വലിയ ക്രൂസൈഡറായിട്ടോ, ഒരു പ്രീച്ചറായിട്ടോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സെലിബ്രിറ്റിയായിട്ടല്ല കടന്നു വന്നത്. പകരം ചങ്ങലയിട്ട് കെട്ടപ്പെട്ടവനായി, ഒരു കൊടും കുറ്റവാളിയെപ്പോലെ തടവുപുള്ളിയായിട്ടാണ് പൗലോസിനെ റോമയിലേക്ക് കൊണ്ടുവരുന്നത്. എവിടെയാണ് ഈ മനുഷ്യനെന്ന് പോലും അറിയത്തില്ല. ഒനേസിഫോരസ് ഓരോ തടവറകളിലും പോയി അന്വേഷിച്ചുവോ? യഹൂദയിൽ നിന്ന് കടൽ കയറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഒരു തടവുപുള്ളി പൗലോസ്, കിലിക്കയിലെ തർസോസുകാരനായ ഷൗൽ എന്നാണ് ഒഫീഷ്യൽ നെയിം, ഇപ്പോൾ അറിയപ്പെടുന്നത് പൗലോസ് എന്നാണ്. ആ മനുഷ്യനെ ഈ ജയിലിൽ എവിടെയെങ്കിലും അടച്ചിട്ടുണ്ടോ? ഓരോ ജയിലുകളിലും ഓരോ തടവറ ക്യാമ്പുകളിലും ഈ ഒനേസിഫോരസ് ചെന്ന് അന്വേഷിച്ചുവോ? ഈ പൗലോസ് എന്ന് പറയുന്ന ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടാൽ എങ്ങനെയിരിക്കും? കഷണ്ടി തലയാ, മുടിയൊക്കെ പാറിപ്പറന്ന് നടക്കുക, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഒരു കുറിയ മനുഷ്യനാ, എപ്പോഴും വായിച്ചു എഴുതിയൊക്കെ ഇരിക്കും, ഒരു കൈ ചങ്ങല ഇട്ടിരിക്കുന്ന ഒരു തടവുപുള്ളി. ഏത് കേസിലാണ് പിടിച്ചിരിക്കുന്നത്? ആ കേസ് പറഞ്ഞ് കേസ് സുവിശേഷീകരണം എന്നുള്ളതാ കേസ്. പക്ഷേ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം നഗരത്തിൽ കലഹമുണ്ടാക്കിയെന്നും വിദ്വേഷ പ്രസംഗം നടത്തിയെന്നും വിപ്ലവകാരിയാണെന്നും ഒക്കെയാ. ആ മനുഷ്യനെ അന്വേഷിച്ച് ഇങ്ങനെ ഓരോ ഇടങ്ങളും അന്വേഷിച്ച് നടക്കുക. ഒനേസിഫോരസിൻ്റെ അടുക്കൽ പലരും പറഞ്ഞു, എടാ അവൻ നാണം കെട്ട കേസാ, ആ കേസ് പിടിക്കരുത്, അയാളെ വല്ലാത്ത കേസിലാണ് കുടുക്കിയിരിക്കുന്നത്, അയാളുടെ പുറകെ പോയാൽ നീയും നാണം കെട്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒനേസിഫോരസ് പറഞ്ഞു, നാണം കെട്ടാലും കുഴപ്പമില്ല, എനിക്ക് പൗലോസിനെ ഒന്ന് കാണണം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ചങ്ങലയിൽ കെട്ടപ്പെട്ട് റോമയിൽ ചെന്നിട്ടും എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ താല്പര്യത്തോടെ എല്ലാവിടവും പോയി തിരഞ്ഞ് അവസാനം എന്നെ കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ട് പൗലോസ് ഒനേസിഫോരസിനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ തടവറയിൽ കിടക്കുന്ന പാവപ്പെട്ടവനെ, ചങ്ങലയിൽ കിടക്കുന്നവനെ കാണാൻ വന്ന ഒനേസിഫോരസിന് ഞാനെന്തോ കൊടുക്കാനാ? ആകയാൽ പൗലോസ് സ്വർഗത്തിലേക്ക് തൻ്റെ യജമാനനെ നോക്കിയിട്ട് പറയുകയാ, ആ ദിവസത്തിൽ ഒനേസിഫോരസിന് ദൈവം കരുണ നൽകുമാറാകട്ടെ. നിർവ്യാജ വിശ്വാസം കൊണ്ട് ലോകത്തിൽ കാറും ബംഗ്ലാവും സമ്പാദിക്കത്തില്ല. പക്ഷെ നിർവ്യാജ വിശ്വാസം ഈ ജീവിതത്തിൽ കഷ്ടതയും ദാരിദ്ര്യവും പ്രതികൂലങ്ങളും ഒക്കെയും നമുക്ക് സമ്മാനിച്ചാലും ആ ദിവസത്തിൽ നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടി ലഭിക്കും. ഒനേസിഫോരസ് റോമയിൽ പൗലോസിൻ്റെ കാരാഗ്രഹ വാതിൽക്കൽ ചെന്ന് കാത്തുനിന്നു. സമയമേറെ ചെന്നിട്ടും പടയാളികൾ തുറന്നു കൊടുത്തില്ല. എന്നാൽ ഒടുവിൽ തുറന്നു കൊടുക്കുമ്പോൾ ഒനേസിഫോരസ് വിറയാർന്ന കൈകളോടുകൂടെ ആ ഇരുമ്പഴിക്കടുകെ ചെന്ന് നിന്ന് പൗലോസിൻ്റെ അടുക്കൽ സംസാരിച്ചു കാണും. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്, കയ്യിലിരുന്ന ചെറിയ പലഹാര പൊതിയെടുത്ത് പൗലോസിന് കൊടുത്തിട്ട് പറഞ്ഞു കാണും, യജമാനനെ, ഭക്ഷിച്ചിട്ട് ഒത്തിരി നാളായി കാണുമല്ലോ, എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കും.
ഇറങ്ങി വന്നാലൊന്നും ഭാരപ്പെടരുത്, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ നിന്ന് പടയാളികളുടെ അടുക്കൽ ചോദിച്ചു, ഞാൻ ഒരു 5 മിനിറ്റും കൂടെ എൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ മിണ്ടിക്കൊള്ളട്ടെ. എന്നാൽ പടയാളികൾ വന്ന് ജയിലിനകത്തേക്ക് പൗലോസിനെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ ഒനേസിഫോരസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. തിരിഞ്ഞ് പൗലോസ് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഇരുമ്പഴിയുടെ വാതിൽക്കൽ ഒനേസിഫോരസ് ഇങ്ങനെ നിറഞ്ഞ് കണ്ണുകളോടുകൂടെ നിൽക്കുകയാണ്. അന്ന് തുടങ്ങി പൗലോസ് ഒനേസിഫോരസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിത്യതയിൽ അവനോട് കരുണ കാണിക്കണേ, നിത്യതയിൽ അവനോട് കരുണ കാണിക്കണമേ. ദാറ്റ് ഈസ് ജെന്യുവിൻ ഫെയ്ത്ത്, ദാറ്റ് ഈസ് ജെന്യുവിൻ ഫെയ്ത്ത്. അനാഥ വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതിരിക്കുന്നതും, അതാണ് ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, ദ ജെന്യുവിൻ ക്രിസ്ത്യാനിറ്റി, ദ ജെന്യുവിൻ ഫെയ്ത്ത്. ഇന്ന് എന്നെ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2:13 അതിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പറയുകയാണ് പൗലോസ്. പറയുകയാണ് നമ്മൾ ഒറിജിനൽ വിശ്വാസത്തിലാണോ എന്ന്, നമ്മൾ ജെന്യുവിൻ ഫെയ്ത്തിലാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് നമ്മളെ നോക്കണം. നമ്മുടെ വീടും കാറും ബംഗ്ലാവോ ഉടുപ്പും ഒക്കെ കണ്ട നാട്ടുകാർ പറഞ്ഞേക്കും അവൻ്റെ വിശ്വാസത്തിൻ്റെ വീര്യം കൊണ്ടാണ് അവൻ ഇതൊക്കെ ലഭിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ പൗലോസ് പറയുകയാണ്, ഡിസേൺ യുവർ സെൽഫ്, എക്സാമിൻ യുവർ സെൽഫ്, നിന്നെ തന്നെ നീ ഒന്ന് പരിശോധിക്ക, നീ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. ആർ യു ഇൻ ദ ജെന്യുവിൻ ഫെയ്ത്ത്? ആർ യു ഇൻ ദ ജെന്യുവിൻ ഫെയ്ത്ത്? ആർ യു ഇൻ ദ ജെന്യുവിൻ ഫെയ്ത്ത്? ആമേൻ. നീ നിർവ്യാജ വിശ്വാസത്തിലാണോ എന്ന് നിന്നെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കാം, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ നിർവ്യാജ വിശ്വാസത്തിലാണോ? എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിർവ്യാജ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എന്നിട്ട് അടുത്തത് പറയുകയാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല, നിങ്ങൾ കൊള്ളാവുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉയർച്ച ലഭിക്കുമെന്നല്ല പറഞ്ഞത്, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിർവ്യാജ വിശ്വാസത്തിനകത്ത് നമ്മൾ നിന്നാൽ, ഇഫ് വി ഹാവ് എ ജെന്യുവിൻ ക്രിസ്ത്യൻ ലൈഫ്, ഒരു നിഷ്കളങ്കമായ ആടയാഭരണങ്ങളോ അഴകൊലികളോ അഭ്യാസങ്ങളോ ഇല്ലാത്ത, അലങ്കാരങ്ങളില്ലാത്ത ഒരു പച്ചയായ വിശ്വാസം, ഒരു പച്ചയായ ക്രിസ്ത്യാനിത്വം നമ്മളിലുണ്ടെങ്കിൽ, അവിടെ പറയുകയാണ്, പുറത്തേക്ക് നോക്കും, പുറമേ നോക്കുമ്പോൾ നിനക്കൊന്നുമില്ലായിരിക്കാം, ബംഗ്ലാവോ വാഹനങ്ങളോ ഒന്നുമില്ലായിരിക്കാം, പുകഴുവാനും പ്രശംസിക്കുവാനും ഒന്നും കാണുകയില്ല, പരിചയക്കാരും ബന്ധങ്ങളും ഒന്നും കാണുകയില്ല. പക്ഷേ നിൻ്റെ ചങ്ക് തുറന്ന് നോക്കുമ്പോൾ നിനക്ക് ക്രിസ്തുവിനെ അവിടെ കാണുവാൻ കഴിയും. യു ക്യാൻ സി ക്രൈസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിൻ്റെ അകത്തൊരു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി നിർവ്യാജ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് എൻ്റെ അകത്തൊരു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ വികാരങ്ങളിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ പെരുമാറ്റങ്ങളിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ആഗ്രഹങ്ങളിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ രഹസ്യ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കിടപ്പറയിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ തന്നെ പരീക്ഷിപ്പുകയും നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും, നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ നല്ലവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടാകും. യു ക്യാൻ ബി ദ കാരിയർ ഓഫ് ക്രൈസ്റ്റ്, യു ക്യാൻ ബി ദ കമ്പാനിയൻ ഓഫ് ക്രൈസ്റ്റ്, യു ക്യാൻ ബി ദ കാരിയർ, യു ക്യാൻ ബി ദ വെഹിക്കിൾ ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, അപ്പാ പുറമേ എനിക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല എന്നെ സ്വാധീനിക്കുന്ന വിഷയം, ക്രിസ്തു എന്നിൽ വസിക്കണം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, ക്രിസ്തു എൻ്റെ അകത്തിരിക്കണം. ആ ക്രിസ്തു എൻ്റെ അകത്ത് വരുന്നത് എൻ്റെ വിശ്വാസം നിർമ്മലമാകുമ്പോഴാകുന്നു. എനിക്കൊരു ഫേക്ക് പാസ്റ്റർ ആകണ്ട, എനിക്കൊരു ഫേക്ക് സ്പിരിച്വാലിറ്റി വേണ്ട, എനിക്കൊരു ഫേക്ക് ഉണർവുവീരനാകണ്ട, എനിക്കൊരു ഫേക്ക് പ്രവാചകനാകണ്ട, എനിക്കൊരു ഫേക്ക് കൃപാവരപ്രാപ്തനാകണ്ട, എനിക്കൊരു ഫേക്ക് പ്രാസംഗികനാകണ്ട, എനിക്കൊരു ഫേക്ക് വിശ്വാസിയാകണ്ട. ഐ വാണ്ട് ടു ബി എ ജെന്യുവിൻ ബിലീവർ, ഐ വാണ്ട് ടു ബി എ ജെന്യുവിൻ സെർവൻ്റ് ഓഫ്
God. I want to be genuine, a genuinity in my life. ഒരു പച്ചയായ ജീവിതം, ഒരു പച്ചയായ ജീവിതം. കർത്താവേ എന്നിൽ അതൊന്ന് തരണമേ, കർത്താവേ എന്നിൽ അതൊന്ന് തരണമേ, കർത്താവേ എന്നെ ഒരു നിർമ്മലനാക്കണേ, എന്നെ ഒരു നിഷ്കളങ്കനാക്കണേ, എന്നെ ഒരു പരമാർത്ഥിയാക്കണമേ, എൻ്റെ കപടങ്ങളെ എന്നിൽ നിന്നൊന്ന് എടുത്തു മാറ്റണമേ, എന്നെ വിശുദ്ധനാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി സിമ്പിളാ, എന്നെ ഒരു പരമാർത്ഥിയാക്കണേ, എന്നെ ഒരു പച്ചയായ മനുഷ്യനാക്കണേ. കർത്താവേ ഞാൻ മഴയത്ത് നിന്നാലും എൻ്റെ മേക്കപ്പ് ഒലിഞ്ചു പോയാലും എന്നെ കണ്ടാൽ ഇതുപോലെ ഇരിക്കണം, ഞാൻ വേർത്ത് കുളിച്ചാലും എന്നെ കണ്ടാൽ ഇതുപോലെ ഇരിക്കണം. ദൈവം നട്ടിട്ടുള്ള മുടി മതി എനിക്ക്, ദൈവം തന്നിട്ടുള്ള നിറം മതി എനിക്ക്, ദൈവം തന്നിട്ടുള്ള കൺപോളകൾ മതി എനിക്ക്. നാളെ ഈ കണ്ണുകളിൽ ഒന്ന് നങ്ങെടുത്ത് കളഞ്ഞാലും, നാളെ ഒന്ന് ഈ മുടികളെ ദൈവം പിഴുതെറിഞ്ഞ് കളഞ്ഞാലും, എനിക്ക് മുടിയുള്ളവനായി ലോകത്ത് ജീവിക്കുന്നതിനെക്കാട്ടിലും കാഴ്ചശക്തിയും അഴകുള്ള കണ്ണുകളായി ലോകത്തുള്ള ജീവിക്കുന്നതിനെക്കാട്ടിലും ഒരു പൊട്ടനെന്ന് നാട്ടുകാർ വിളിച്ചോട്ടെ, പക്ഷേ നിൻ്റെ രാജ്യത്തിൽ വരണം. രണ്ട് കണ്ണുള്ളവനായി അഴകുള്ളവനായി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിലും ഒരു കണ്ണ് നഷ്ടപ്പെട്ടാലും കണ്ണുപൊട്ടൻ ഒറ്റക്കണ്ണനെന്ന് നാട്ടുകാർ വിളിച്ച് കളിയാക്കിയാലും, അപ്പായേ നിൻ്റെ രാജ്യത്തിലൊന്ന് വരണം. എനിക്ക് കൊതിയാ, എനിക്ക് കൊതിയാ, എനിക്ക് കൊതിയാ കർത്താവേ. അതാണ് ജെന്യുവിൻ ക്രിസ്ത്യൻ ലൈഫ്, ജെന്യുവിൻ ഫെയ്ത്ത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. ഒൻപതാമത്തെ വിശ്വാസം, ഒൻപതാമത്തെ വിശ്വാസം ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീത്തോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം, തീത്തോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം, അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സൗണ്ട് ഇൻ ദ ഫെയ്ത്ത്. അതിനെ സിമ്പിളായിട്ട് പറയാം, സൗണ്ട് ഫെയ്ത്ത്, ആരോഗ്യകരമായ വിശ്വാസം, ആരോഗ്യകരമായ വിശ്വാസം. എന്താണ് സൗണ്ട് ഫെയ്ത്ത് അല്ലെങ്കിൽ ആരോഗ്യകരമായ വിശ്വാസം? ആരോഗ്യകരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ആരോഗ്യകരമായ വിശ്വാസം ഒരു മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവറാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയാണ് അവൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവർ, അതാണ് അവൻ്റെ ആരോഗ്യശേഷി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആരോഗ്യമെന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റിംഗ് പവർ, ദ ഇമ്മ്യൂണിറ്റി പവർ ഇൻ ദ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും അവൻ അതിനോട് എതിർത്തു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട്, നിന്ദകളോട്, പരിഹാസങ്ങളോട്, പോരാട്ടങ്ങളോട് അവൻ എതിർത്ത് നിൽക്കാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ ബലം പരിശോധിച്ചിട്ടാണ് അവൻ്റെ വിശ്വാസം സൗണ്ട് ഫെയ്ത്ത് ആണോ, ആരോഗ്യപരമായ വിശ്വാസമാണോ എന്ന് കാണുവാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇന്നാളുകളിലൊക്കെ അനേകർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അതിലേറിയ പങ്കും ഈ ഇടയ്ക്കത്തെ ഒരു കാർഡിയോളജി പഠനം നടക്കുമ്പോൾ, ജിമ്മിൽ പോകുന്നവർ ഭയങ്കരമായി മസിലുകൾ ഉള്ളവർ ജിമ്മിൽ കുഴഞ്ഞു വീഴുന്നു, രാവിലെ ഓട്ടത്തിനിടയ്ക്ക് കുഴഞ്ഞു വീഴുന്നു, അറ്റാക്ക് വന്ന് മരിക്കുന്നു. മനുഷ്യൻ കരുതിയിരുന്നത് ഉറച്ച മസിലുകളും വടിവൊത്ത ശരീരവും സിക്സ് പാക്കുമൊക്കെയാണ് ആരോഗ്യമെന്നാണ്. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ ധാരണകളെ തെറ്റിച്ച് 20-നും 40-നും വയസ്സിനിടയിൽ നല്ല ജിമ്മന്മാർ, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ ജിമ്മന്മാർ, നിരന്തരമായി ജിമ്മിൽ പോകുന്നവർ രോഗികളായി പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന്, ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പുറമേ കാണുന്ന സിക്സ് പാക്കോ മസിൽ പവറുകളോ അല്ല ആരോഗ്യമെന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ഡിസീസസ്, ശരീരത്തെ തകർക്കുവാൻ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന അളവാണ് ആരോഗ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യപരമായ വിശ്വാസം, അപ്പോൾ ഈ ആരോഗ്യപരമായ വിശ്വാസം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് വിഷയം. ആരോഗ്യപരമായ വിശ്വാസം എങ്ങനെ ഉണ്ടാകും?
അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് യഹൂദാ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്ക. To have a sound faith, we have to be rebuked sharply. നമ്മളെ കഠിനമായി ശാസിക്കപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്തോത്രം. നമ്മുടെ വിശ്വാസം ബലപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ തീത്തോസിൻ്റെ ലേഖനം വരുമ്പോൾ ഒരു ശുശ്രൂഷകൻ്റെ യോഗ്യതകളാണ് പറയുന്നത്. ഞാൻ ഈ ശുശ്രൂഷകൻ്റെ യോഗ്യതകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. ശുശ്രൂഷയുടെ മനോഹാരിതകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, പത്യോപദേശത്താൽ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും. അടുത്ത ഭാഗത്ത്, പത്യ ഉപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. സൗണ്ട് ഫെയ്ത്ത്. വിശ്വാസത്തിൽ ആരോഗ്യം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വെറുതെ വിശ്വാസം പ്രസംഗിച്ചാൽ പോരാ, ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം. ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനതിനെ, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് 13-ാം വാക്യത്തിൽ സൗണ്ട് ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ, 9-ാം വാക്യത്തിൽ സൗണ്ട് ഡോക്ട്രിനെ കുറിച്ചാണ് പറയുന്നത്. സൗണ്ട് ഡോക്ട്രിൻ ബ്രിങ്സ് സൗണ്ട് ഫെയ്ത്ത്. ഡോക്ട്രിനില്ലാതെ വിശ്വാസമുണ്ടാക്കാം. അത്ഭുതം ചെയ്യുന്നു, രോഗം മാറുന്നു, എല്ലാം നമുക്ക് പറഞ്ഞ് ഇളക്കി മനുഷ്യനെ വിശ്വസിപ്പിക്കാം. ഏതൊരു കാര്യവും വിശ്വസിപ്പിക്കാം. മനുഷ്യൻ ഇന്ന് വലിയ പണത്തട്ടിപ്പിൽ അകപ്പെട്ടു പോകുന്നു, വിശ്വാസം വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ അവിടെ പറയുകയാണ്, കൺവിൻസ് വിത്ത് സൗണ്ട് ഡോക്ട്രിൻ. അതാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, കൺവിൻസ് വിത്ത് സൗണ്ട് ഡോക്ട്രിൻ. എക്സോർട്ട് ആൻഡ് കൺവിൻസ് വിത്ത് സൗണ്ട് ഡോക്ട്രിൻ. തിരുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ. എൻ്റെ സഹോദരങ്ങളെ, ഉപദേശത്തിനകത്ത് നിൽക്കാതെ, ഉപദേശത്തിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനാക്കാൻ കഴിയത്തില്ല. വി ക്യാൻ ക്രിയേറ്റ് എ മാനർ ഓഫ് ഫെയ്ത്ത്, ബട്ട് ടു ഹാവ് എ സൗണ്ട് ഫെയ്ത്ത് വി മസ്റ്റ് ഹാവ് എ സൗണ്ട് ഡോക്ട്രിൻ. ഉപദേശമുണ്ടാകണം, ദൈവത്തിൻ്റെ വചനം നിർബന്ധമായി ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തിലേക്ക് നമുക്ക് കടന്നു വരണം. എന്നാൽ ഈ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാകുന്നു, പലരും വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി പോകുന്നു. 11-ാം വാക്യം, അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു, അവർ ദുരാദായം വിചാരിച്ച് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു. ദുരാദായം വിചാരിച്ച് അരുതാത്തതുപദേശിക്കുന്നു. ദുരാദായം വിചാരിച്ച് അരുതാത്തതുപദേശിക്കുന്നു. അവിടെ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങൾക്ക് നിങ്ങൾ വഴങ്ങിയാൽ നിങ്ങളുടെ വിശ്വാസം പൊളിയും, നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം പൊളിയും. ഞങ്ങളുടെ മിനിസ്റ്ററിക്ക് നിങ്ങൾ 10,000 രൂപ തന്നാൽ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുകയാണ്. പാസ്റ്ററുടെ മകനെ പഠിപ്പിക്കാൻ നിങ്ങൾ 1,00,000 രൂപ കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് 10,00,000 രൂപ തരുമെന്ന് പറഞ്ഞാൽ ദുരാദായം പ്രതീക്ഷിച്ച് അരുതാത്തത് ഉപദേശിക്കുകയാണ്. നിങ്ങളതിൽ വീണുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടും. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ടും പെന്തക്കോസുകാരെ കുറ്റം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല കേട്ടോ. ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുന്നു. ഈ ദുരാദായം വിചാരിച്ചുള്ള അരുതാത്ത ഉപദേശങ്ങളിലേക്ക് പോയാൽ ഒരു മനുഷ്യനല്ല കുഴപ്പം വരുന്നത്. അവിടെ പറയുകയാണ്, കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. കുടുംബം പൊളിയുമെന്നേ, കുടുംബം പൊളിയും. സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ നിങ്ങൾ കൊടുപ്പീൻ.
ഒരു ക്രിസ്തീയ പ്രോഗ്രാമും സ്പോൺസർ ചെയ്ത് നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാസ്റ്ററെ സ്പോൺസർ ചെയ്ത് ഒരു ചർച്ചിന് സൗണ്ട് സിസ്റ്റം സ്പോൺസർ ചെയ്ത് ഒരു ചർച്ചിന് കീബോർഡ് സ്പോൺസർ ചെയ്ത് ഒരു പാസ്റ്റർക്ക് കാറ് സ്പോൺസർ ചെയ്ത് എവിടെയെങ്കിലും സ്പോൺസറിങ്ങിൽ കൂടെ ദൈവം ഒരു അനുഗ്രഹം തരുമെന്ന് നിങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് ഉപദേശിച്ച് ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുകയാണ്, ആ ഉപദേശത്തെ ഫോളോ ചെയ്ത കുടുംബം മറിയൂ എന്നോർത്തോണം. ഇന്ന് ദൈവജനത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് പുതുതായി ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വരുന്ന ഒത്തിരി കുടുംബങ്ങൾ തലകീഴായി മറിയുന്നതിൻ്റെ കാരണം, ഞാൻ അതിനോട് ചേർത്ത് ഒന്നുകൂടെ പറയട്ടെ, ഒരു കാരണവശാലും കടം വാങ്ങി നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുക്കരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടില്ല, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ ഓർക്കുക, നീ കൊയ്യുമ്പോൾ ആദ്യ വിളവെടുത്ത് കൊടുക്കുക. ക്രിസ്ത്യാനിത്വത്തിൽ യേശു എവിടെയും നിങ്ങളുടെ പോക്കറ്റിലുള്ള വലിയ നോട്ട് കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവ് നൂറരട്ടി തരുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് മുഴുവനും കർത്താവിന് വേണ്ടി വാരിക്കൊട്. ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ച് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ക്രിസ്ത്യാനിത്വത്തിൽ കൊടുത്തു മേടിക്കുന്നതിനെക്കാട്ടിലും അനുസരിച്ചു മേടിക്കുന്നതിനാണ് പ്രാധാന്യം. ഞാൻ ആവർത്തിക്കട്ടെ, കൊടുത്തു മേടിക്കുകയല്ല, അനുസരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക, അതാണ് ബൈബിൾ പഠിക്കുന്നത്. കൊടുത്തു മേടിക്കുന്ന മാർഗമല്ല ക്രിസ്ത്യാനിത്വം. പകരമോ സ്തോത്രം, അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിത്വം. നിങ്ങൾ ആവർത്തന പുസ്തകം 28 വായിച്ചു നോക്ക്. അവിടെ തൊഴുത്തുകളിലെ അനുഗ്രഹം, ഗർഭഫലത്തിലെ അനുഗ്രഹം, പുറത്തു പോകുമ്പോഴുള്ള അനുഗ്രഹം, അകത്തു വരുമ്പോൾ അനുഗ്രഹം, ഉയർച്ച, തലയാവുക, ദേശത്തിൽ അനുഗ്രഹം, അവകാശങ്ങൾ, അവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരനുഗ്രഹവും ഇല്ല. എല്ലാ അനുഗ്രഹങ്ങളും ആവർത്തനം 28 പറയുന്നുണ്ട്. പക്ഷേ ഇത് മുഴുവൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവ നിന്നോട് ഇന്ന് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും അനുസരിച്ചു നടന്നാൽ. ഒബീഡിയൻസ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്. അനുസരണം അനുഗ്രഹത്തെ കൊണ്ടുവരും. കൊടുത്തു മേടിക്കുന്ന മാർഗമല്ല, അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന മാർഗമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. സൗണ്ട് ഡോക്ട്രിൻ ലീഡ്സ് ടു സൗണ്ട് ഫെയ്ത്ത്. അതിനപ്പുറം ദൈവവേലയ്ക്ക് നിങ്ങൾക്ക് ഔദാര്യ ദാനങ്ങൾ കൊടുക്കാം. ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകളിൽ നിന്ന് നിങ്ങൾക്ക് യു ക്യാൻ ഓണർ ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തെ ആദരിക്കാം. എന്നാൽ എൻ്റെ മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസി ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഒരു ശുശ്രൂഷകൻ ദൈവവേലയ്ക്ക് കൊടുക്കണം. ഒരു ശുശ്രൂഷകൻ തന്നെ താൻ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുമെങ്കിൽ അവൻ പിന്നെ ദൈവജനത്തിൻ്റെ ഇത് പിഴിയാൻ നിൽക്കണ്ടായല്ലോ. സ്തോത്രം. ഒരു ശുശ്രൂഷകൻ തന്നെ താൻ വെറുത്ത് ക്രൂശെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം ബാക്കി നോക്കിക്കൊള്ളത്തില്ലേ? സൗണ്ട് ഡോക്ട്രിൻ ലീഡ്സ് ടു സൗണ്ട് ഫെയ്ത്ത്. ഞാനതൊന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇതുപോലൊരു സായാഹ്നത്തിൽ കൂടാം. 10 വിശ്വാസങ്ങളെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ 9-ാമത്തെ വിശ്വാസം ആരംഭിച്ചു. ഇന്ന് ഈ സൗണ്ട് ഫെയ്ത്തും ഇനിയും 10-ാമത്തെ വിശ്വാസവും കൂടെ അടുത്ത പഠന ദിവസത്തിൽ നമുക്ക് ധ്യാനിക്കാം. അതുവരെയും നമുക്ക് വായിച്ച വേദഭാഗങ്ങളും തുടർ പഠനങ്ങളുമൊക്കെ ധ്യാനിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.